അള്ളാഹു തആല വിരോധിച്ച കാര്യങ്ങൾ ചെയ്യരുത്, അത് ഒഴിവാക്കൽ തന്നെ വേണം. അള്ളാഹു തആല കൽപ്പിച്ച എന്താണെന്ന് വെച്ചാല് തോന് എന്താകാം, കൃഷികൾ ഉണ്ടാകാം, എന്നാ മാതിരി തോട്ടത്തിന് തോണ്ടാകാം, ആവശ്യത്തിന് മയ ഉണ്ടാകാം, എല്ലാം അള്ളാഹു തആല ഇങ്ങനെ നന്നാക്കി തരും. നമ്മൾ തക്വാന്റെ അടുക്കുകയാണെങ്കിൽ ഭയപ്പെട്ട് അടുക്കാൻ ഞാൻ പേടിയിട്ട് പേടിച്ചാണെങ്കിൽ മാത്രം അള്ളാഹു തആല നരകത്തിനെ തൊട്ട് കാക്കുന്ന ആയുധം എന്റെ കയ്യിൽ വെച്ചു. അതെ ആയുധം തടയപ്പെട്ട കാര്യങ്ങൾ വെളിയ, പിന്നെ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ എടുക്കുക, ഇതാണ് തക്വ. അതിനെ പറ്റി ഇത്രയാണ് തക്വ. അതാണ് ഈ ഇതിന്റെ ഇങ്ങനെ മേടിച്ചു കൊണ്ടെടുക്കാന്നല്ല ഒരാൾക്ക്, അതാണ് എന്നെ വെയിലാവുന്ന ഒരു കുഴ കുടിക്കും കാര്യം വരുന്ന ഉള്ളു കുത്തും അല്ലെങ്കിൽ ചളിയാവുന്നു മേടിക്കുകയാണെങ്കിൽ കാലിന്റെ ഒരു ചെരുപ്പും, അതാണ് ഇത് കാര്യം. അങ്ങനെ കാവലിനെ പിടിക്കാന്നാണ് തഖ്‌വ എന്ന് പറഞ്ഞ ഇത്തക്ക പറഞ്ഞാൽ ഇത് അഹദൽ വിക്കായത്തെ വിക്കായത്തിനെ കുറിച്ച്, കാവൽ വസ്തുവിനെ കുറിച്ച്. അപ്പൊ അങ്ങനെ നമുക്ക് തഖ്‌വ ഉണ്ട്, കൽബിലാണ് തഖ്‌വ എന്ന് പറഞ്ഞ് നടന്നാ മാത്രം പോരാ. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോ കൽബിലാണ് എന്റെ ഈമാൻ, കൽബിലാണ്. പിന്നെ ശരീരം കൊണ്ട് എന്തെങ്കിലും ചെയ്തെടുക്കുക, നിക്കേറ്റ് ചെയ്യണില്ല, അല്ലെങ്കിലോ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് ദിവസം പറയാ. അള്ളാന്റെ നോട്ടം കൽബുള്ള, അള്ളാഹു തആലാന്റെ നോട്ടം കൽബുള്ള, ഈ ചെയ്യേണ്ടതാണ് വേണ്ടേ എന്ന നോട്ടം ചെയ്താലോ അല്ലോട്ടം കൽബുള്ളയാണ് തങ്ങൾക്ക് തഹസീൽ ഉണ്ടോന്ന് എനിക്കറിയില്ല. തങ്ങൾക്കും വിവരമൊക്കെ ഉണ്ട്, പരിയൊക്കെ ചെയ്യും.